മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പാഠം കോൺഗ്രസിൽ നിന്നും ബി ജെ പിൽ നിന്നും പഠിക്കേണ്ട ഒരു ഗതികേടും സി പി എമ്മിനോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ ഇല്ല രാജ്യത്ത് ആദ്യം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടത് ആരായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്ത് മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത് ഈ സെൻസർഷിപ്പ് ശക്തമായി നടപ്പിലാക്കിയ വാർത്താസംപ്രേഷണ മന്ത്രി വി സി ശുക്ല അറിയപ്പെട്ടത് തന്നെ ഇന്ത്യൻ ഗീബൽസ് എന്ന പേരിലാണ് അഭിനവ ഗീവൽസുമാരെ സൃഷ്ടിച്ച കോൺഗ്രസിൽ നിന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്താണ് പഠിക്കാനുള്ളത് മാധ്യമങ്ങളോട് ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത കാട്ടുകയും വേട്ടയാടുകയും ചെയ്ത സർക്കാർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മോദി സർക്കാരാണെന്ന സംശയമേതുല്ലാതെ പറയാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രധാനമന്ത്രി എന്ന നിലയിൽ വാർത്താ സമ്മേളനം നടത്താത്ത ഏക പ്രധാനമന്ത്രി മോദിയാണെന്നതിനാൽ തന്നെ മാധ്യമങ്ങളെ എത്ര പുച്ഛത്തോടെയാണ് മോദി കാണുന്നതെന്നും വ്യക്തമാകും ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റിയൻപത് രാഷ്ട്രങ്ങളിൽ നൂറ്റി അൻപതാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് കോവിഡ് കാലത്ത് ഗംഗയിലൂടെ ശവങ്ങൾ ഒഴുകി നടന്ന പടം നൽകിയതിന് ദൈനിക് ഭാസ്കർ എന്ന ഹിന്ദി പത്രം ഓഫീസിൽ റെയ്ഡ് നടത്തിയവരാണ് ബി ജെ പി അടുത്തിടെ ബി ബി സിയും റെയ്ഡ് ചെയ്തു ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർക്കായസ്കയുടെ വീട്ടിൽ നൂറ്റി പതിനാല് മണിക്കൂറാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് എൻ ഡി ടി വിയിലും റെയ്ഡ് നടന്നു കാരവന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ വിനോദ് കെ ജോസ് രജ്ദീപ് സർദേശായി എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു ആൾ ന്യൂസിന്റെ സ്ഥാപകലൊരാളായ മുഹമ്മദ് സുബൈറിനെയും കമ്മ്യൂണലിസം കോമ്പാറ്റ് എഡിറ്റർ തിസ്താ സെതിൽവാദ് സിദ്ധിക്കാപ്പൻ എന്നിവരെയും ജയിലിലടച്ചു ഗൗരി ലങ്കേഷിനെയും ഗോവിന്ദ് പൻസാരെയും കൽബൂർഗിയും നരേന്ദ്ര ധബോൾക്കറേയും വധിച്ചു ഇതൊക്കെ ചെയ്തവർക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ എന്തവകാശമാണല്ലോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും